ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറികൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് പലവ് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ ചോറ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോഴോ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഉണ്ടെങ്കിൽ സൂപ്പർ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 10 പച്ചമുളക് കേട്ടോ. പച്ചമുളക് കട്ട് ചെയ്യാനൊന്നും ആവശ്യമില്ല, ഇങ്ങനെ ഇട്ടി കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പച്ചമുളകും സവോളയും കൂടിയിട്ട് വാടി വരും കേട്ടോ. വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. വെളുതെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതി കേട്ടോ. ഞാൻ ചെറുതെണ്ണം എടുത്തിട്ടുള്ളത്, അതെണ്ണം 2 എണ്ണം ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വെന്ത് വരണേ. മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ സമയത്ത് ഗ്രാമ്പും ഏലക്കായും പറ്റയും ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണാണ് ഇട്ടെടുത്തിട്ടുണ്ട്. ചതച്ചത് കാട്ട് പേസ്റ്റാണ്, നല്ല ടേസ്റ്റ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. രണ്ട് കിലോ അരിക്ക കേട്ടോ ചോറ്. ഈ ഏലവയ്ക്ക 2 കിലോ അരിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയും കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. ഒരെണ്ണുള്ളിലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലൊക്കെ ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് ടേസ്റ്റ് നോക്കുക. അതിനുശേഷം നമുക്ക് അരി വാഷ് ചെയ്തത് ഇറ്റി കൊടുക്കുക.
അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ചെറുക്കുക വെന്ത് കിട്ടുക കേട്ടോ. അങ്ങനെ നമ്മൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. കണ്ട ഇത്രയല്ല കേട്ടോ വീഡിയോ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.